പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് പൗരുഷൻ നേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. പ്രിയരെ, ഒരു പുതിയ പ്രഭാതം കൂടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിച്ച് ദൈവവചനത്തിൽ നിന്ന് പഠിച്ച് ഈ ദിവസത്തിൻ്റെ തുടക്കം കുറിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ കരുതുന്ന കരുതലുകൾ, ദൈവം നമ്മെ നടത്തുന്ന വഴികൾ, ദൈവം നമ്മെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകൾ ഓർത്ത് ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാനിടയായിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. 20-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും സാധിക്കട്ടെ. താല്പര്യങ്ങളെ സാധിപ്പിക്കുന്ന, ആഗ്രഹങ്ങളെ നൽകുന്ന ഒരു ദൈവം. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ ഇല്ല. മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം പറയാൻ, ചെയ്തു തരാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലെ ദൈവമാണ്. എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ചു തരണമെന്നില്ല. പ്രൈസ് ദ ലോർഡ്. നാം എടുക്കുന്ന നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാൻ കൊള്ളാവുന്ന ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരിക്കൽ ഹന്ന ആലയത്തിൽ പോയിരുന്ന് അവിടെ മനസ്സിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, നീ എനിക്കൊരാൺ പൈതലിനെ തന്നാൽ. അവൾ ആഗ്രഹിച്ചു. ഞാനിന്ന് ഈ പ്രഭാതത്തിൽ പറയാം, ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് നൽകിത്തരുന്ന ദൈവമാണ്. ഹന്ന ദൈവസന്നിധി പോയി പ്രാർത്ഥിക്കുന്ന, കർത്താവേ നീ എനിക്കൊരാൺ പൈതലിനെ തരണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന നിന്ദകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയൊക്കെ മുമ്പിൽ അവൾ ദൈവസന്നിധിയിൽ ആമേൻ ദൈവമോഹത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എനിക്കൊരാൺ പൈതലിനെ തരണം എന്ന് അവൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ, ദൈവ ഇഷ്ടപ്രകാരമുള്ളതാണെങ്കിൽ, നിശ്ചയമായും ദൈവം നമുക്കത് നൽകിത്തരുവാൻ ഇടയായിത്തീരും. ഈ ഇന്ന് പകലില് വിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ജീവിതത്തിൽ നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ, ദൈവഹിത പ്രകാരമുള്ള ചില ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് നൽകുന്ന ഒരു പകലാണ്. പ്രൈസ് ദ ലോർഡ്. നിന്റെ താല്പര്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു പകലാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്ന, നിന്റെ താല്പര്യങ്ങളെ നിവർത്തിച്ചു തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ സഹായിപ്പാൻ, നിന്റെ ആഗ്രഹങ്ങളെ നൽകിത്തരുവാൻ, നിന്റെ താല്പര്യങ്ങളെ നിവർത്തിച്ചു തരാൻ അവൻ മതിയായ ദൈവമാണ്. എങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവഹിത പ്രകാരമുള്ള, ദൈവ ഇഷ്ടപ്രകാരമുള്ള, കർത്താവേ ഒരു വാക്കൂടെ ഞാൻ ചേർത്ത് പറയുന്നു, കർത്താവിൻ്റെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ, കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരമുള്ളത് എന്നിൽ നിറവേറ്റിത്തരണമെന്ന് വളരെ വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എത്ര പേര് ദൈവസന്നിധി പ്രാർത്ഥിക്കും? ഒത്തിരി ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങൾ, പക്ഷെ അതെല്ലാം നിറവേറണമെന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ദൈവഹിത പ്രകാരമുള്ള ചില ആഗ്രഹങ്ങൾ ദൈവത്തോട് നീ പറഞ്ഞത് ദൈവം ഈ ദിവസങ്ങളിൽ ഇല്ല, ഇന്ന് ചിലത് ദൈവം നിന്റെ ഭവനത്തിൽ നിവർത്തിക്കുന്ന പകലാണ്. കണ്ണുകളെ ദൈവസ്ഥനിൽ അടച്ച് ഒരു നിമിഷം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ അവിടുത്തെ മുഖം അന്വേഷിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കൈവിടാത്ത ദൈവമാകയാൽ സ്തോത്രം. ജനത്തെ നീ സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന വചനപ്രഭാതവും കർത്താവേ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവടെയാ വചനത്തിൽ പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ആരെങ്കിലും രോഗികളായി ഇതിൻ്റെ മുൻപിലായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വിടുതൽ നൽകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.
യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ.